മീനുകൾ പോയെന്നല്ല താറാവുകൾ കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മുട്ടയിട്ട് എടുക്കാതെ എന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തോരം ഉണ്ട് കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. കുറച്ച് ചത്തു കേട്ടോ, ഇത് കണ്ടോ, കുറച്ച് ചത്തതെന്ന് പറഞ്ഞാൽ അവര് താറാവ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു, താറാവ് വന്ന് അറ്റാക്ക് ചെയ്ത് പരിക്ക് പറ്റി അങ്ങനെയൊക്കെ പോയിരിക്കും. ഇതാ ഇത് നല്ല ഇത് ഫ്രഷാ, ഒരു ബക്കലിട്ടു കുറച്ച് വെള്ളത്തിന്റെ ഇത് സ്കെച്ച് ഡിസ്കൊക്കെ പോയി കേട്ടോ. നമുക്ക് കിട്ടിയ മീനുകളൊക്കെ എല്ലാത്തിനെയും അക്വേറിയത്തിലൊക്കെ മാറ്റിയിരിക്കുന്നു കേട്ടോ. ഹലോ, ഇതൊക്കെ നല്ല പോണ ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാത്തിനേക്കാ കുറച്ച് കാരി കിട്ടിയായിരുന്നു കേട്ടോ. കാരി കണ്ടോ, നല്ല ടിപ്പൻ കാരിയാണ്, സൂപ്പർ കാരിയുണ്ട്. ഇതൊക്കെ ഫുള്ള് സിലോപ്പിയാണ് ഇതിൻ്റെ അകത്ത്. ഇത് കേട്ടോ, തെക്കായിട്ട് ഇട്ടിരിക്കുന്നത്, ചെറുതാ, അത് ഭയങ്കര വലുതൊന്നും ഇല്ല കേട്ടോ. വലുതൊക്കെ ഭയങ്കര വലുതായിട്ട് അരക്കിലത്തിൽ കൂടുതൽ വരുന്ന, പക്ഷെ നമ്മൾ ഇത്രയും കൂടുതൽ ഇതിൻ്റെ അത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് സിലോപ്പി ഇട്ടിട്ടുണ്ട്, പൊങ്ങി നിൽക്കുക. ഇതുപോലെ കോഴിച്ചാരൊക്കെ കണ്ടിട്ടിരിക്കും അവിടെ. നോക്കി ഒരു അനാപത്ത് കണ്ടോ,
അടികളി എന്നൊക്കെ പറയുന്ന ആ സാധനം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വേറെ കിടക്കണതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വേറെ അതിഥികളുണ്ട് കേട്ടോ. ഇവിടെ സിൽക്കി ചെറിയ കിടക്കണ്ട, അവിടെ ഇതെല്ലാം കണ്ടു കിടക്കുക. നമ്മുടെ കുളം പെട്ടി ഏകദേശം തീർന്നിരിക്കുകയാണ്. നമ്മൾ കുളം വെട്ടി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഉള്ളിൽ വെള്ളവും എലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇപ്പൊ കുമ്മായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താറാവുകള ഇതേപോലെ പരിപാടി നടത്താൻ സമ്മതിക്കത്തില്ല. നമ്മൾ കുറച്ച് പാർട്ടീഷൻ ചെയ്തിരിക്കാൻ പോവാം. രണ്ട് പാർട്ടീഷൻ ആയിട്ട് കുളം, ഒരു പാർട്ടീഷനിൽ മാത്രം അവർക്ക് കളിക്കാനുള്ള സ്ഥലം, ബാക്കിയുള്ള ഏരിയ മീനുകൾക്ക് സുഖമായിട്ട് ഓടാവുന്ന രീതിക്ക് ഒരു പാർട്ടീഷൻ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് വലയെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ ബൈ. ഇപ്പൊ നമ്മുടെ കുളത്തിന് രണ്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇതിപ്പോ കൂടുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് കൂടുമായിട്ട് താറാവിന് ഇറങ്ങി നടക്കാവുന്ന എല്ലാ സെറ്റപ്പും ഉള്ള സ്ഥലമാണ് ഈ ഏരിയ. ഇതിന് അപ്പുറത്തോട്ടുള്ള ഏരിയ മീനുകൾക്കുള്ള ആ രീതിയിൽ രണ്ടായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇനിയിപ്പോ താറാവുകൾക്ക്. ആ രീതിയിൽ നമ്മളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്.